الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم يا ايها الذين امنوا انما الخمر والميسر والانصاب والازلام رجس من عمل الشيطان فاجتنبوه لعلكم تفلحون رب سبحانه وتعالى യുടെ നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും പുലർത്തി പാലിച്ച് ജീവിക്കണമെന്ന് നമ്മെ ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ് മനുഷ്യ ജീവിതത്തിലുള്ള തിന്മകൾ വിശ്വാസപരമായും അല്ലാതെയുമുള്ള ഒട്ടേറെ തിന്മകളിൽ നിന്ന് രക്ഷപ്പെടുക നന്മകളുടെ മഹാലോകത്തേക്ക് പ്രവേശിക്കുക എന്നതാണ് എല്ലാ വെള്ളിയാഴ്ചകളും നാം കേട്ടുകൊണ്ടിരിക്കുന്ന തഖ്‌വ എന്ന പദത്തിന്റെ മർമ്മം എന്ന് പറയുന്നത് കാരണം തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുമ്പോൾ നാം നരകത്തിൽ നിന്ന് അകലുന്നു സ്വർഗത്തിലേക്കടുക്കുന്നു നന്മകൾ ചെയ്യുമ്പോഴും അത് തന്നെയാണ് സംഭവിക്കുന്നത് തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുക മാത്രമല്ല നന്മകൾ ജീവിതത്തിൽ പകർത്തുക മാത്രമല്ല സർവ നന്മകളുടെയും പ്രചാരകരാകണം ഒരു വിശ്വാസി സകല തിന്മകളുടെയും അതിനെതിരെ പ്രചാരണം നടത്തുന്നവനാകണം സത്യവിശ്വാസി കാരണം അമ്റു ബിൽ മഅറൂഫ് നഹ്യ് അനിൽ മുൻകർ എന്ന് പറയുന്നത് അഥവാ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കേണ്ടുന്ന കാര്യമാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ലുഖ്മാനിൽ മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകന് കൊടുക്കുന്ന ഉപദേശങ്ങളുടെ കൂട്ടത്തിൽ കാണാം യാ ബുനയ്യ അഖിമിസ് സ്വലാത്ത വഅ്മുർ ബിൽ മഅറൂഫി വൻഹ അനിൽ മുൻകർ വസ്ബിർ അലമാ അസ്വാബക ഈ ആയത്തിന്റെ അവസാന ഭാഗം മോനെ ഖണ്ഡിതമായി നിർദ്ദേശിക്കപ്പെട്ട ഒരുപേക്ഷയും വരുത്താതെ നാം ചെയ്യേണ്ട കാര്യങ്ങളിൽപ്പെട്ടതാകുന്നു എന്നാണ് ആയത്തിന്റെ അവസാനം എന്താണ് ആയത്തിന്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞ കാര്യങ്ങൾ മോനെ നീ നമസ്കരിക്കണം എന്നല്ല നമസ്കാരം നിലനിർത്തണം കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല നമസ്കാരത്തെ നിർബന്ധമാക്കിയത് തന്നെ സമയം നിർണയിച്ചുകൊണ്ടാണ് അതുകൊണ്ട് സമയത്ത് നമസ്കരിക്കുക എന്നത് ഒരു മറ്റ് ശറയായ കാരണങ്ങളില്ലെങ്കിൽ
ജമാഅത്തായിട്ടാണ് വിശിഷ്യ പുരുഷന്മാർ നമസ്കരിക്കേണ്ടത്. അപ്പൊ ആ സമയത്ത് നമസ്കരിക്കണം, നമസ്കാരം നിലനിർത്തി പോകണം. ആ നമസ്കാരത്തോട് ചേർത്തുകൊണ്ടാണ് പറയുന്നത് വഉമുർ ബിൽ മഅറൂഫി വൻഹ അനിൽ മുങ്കർ, നീ നന്മ കൽപ്പിക്കണം തിന്മ വിരോധിക്കണം. നീ എന്ന് പറയുന്നത് ആരാണ്? ഒരു പണ്ഡിതനല്ല. ഇവിടെ മുഴുവൻ വിശ്വാസികളും ആരൊക്കെ നമസ്കരിക്കണമോ അവരൊക്കെ ചെയ്യേണ്ട കാര്യമാണ് നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും. തൊട്ടടുത്തത് വസ്ബിർ അലാമ അസ്വാബക്, നിനക്ക് ബാധിച്ചതിൽ നീ ക്ഷമ കൈക്കൊള്ളണം. അപ്പോൾ ക്ഷമയോടൊപ്പം നമസ്കാരത്തോടൊപ്പം റബ്ബ് സുബ്ഹാനഹു വതആല ചേർത്ത് പറഞ്ഞ കാര്യമാണ് നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്നത്. അപ്പോൾ ഒരു വ്യക്തിയിൽ നമസ്കാരമില്ലാതായാൽ നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെയാണ് ഒരു വ്യക്തിയിൽ നന്മയുടെ പ്രചാരണവും തിന്മയുടെ വിപാടനവും അതില്ലാതായാൽ ആ വ്യക്തിയിൽ ആ വ്യക്തി നശിച്ചു പോകും. നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും ഞാനും നിങ്ങളുമാകുന്ന വ്യക്തിയിൽ ഇല്ലാതായാൽ നാം നശിക്കും. ഒരു കുടുംബത്തിൽ നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും ഇല്ലാതായാൽ ഒരുപക്ഷേ 7:30 പോലും സുബഹി നമസ്കരിക്കാത്ത വ്യക്തി ആ വീട്ടിൽ കിടന്നുറങ്ങുന്നുണ്ടാകും. ആ വീട്ടിൽ സുബഹിക്ക് വിളിക്കാൻ ഒരാളില്ലെങ്കിൽ, അതേ വീട്ടിൽ കുട്ടികളോടൊപ്പം മറ്റൊരു റൂമിൽ വെച്ച് മദ്യപിക്കുന്ന അവസ്ഥയുണ്ടാകും. ആ വീട്ടിൽ നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും ഇല്ലാതായാൽ, ഒരു നാട്ടിൽ നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും ഇല്ലാതായാൽ പിന്നെ അവരുടെ ദുആ അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കില്ല. നിങ്ങളെങ്ങനെ പ്രാർത്ഥിക്കും റസൂലുള്ള പറഞ്ഞു, പക്ഷെ അല്ലാഹു പ്രാർത്ഥന സ്വീകരിക്കില്ല. അത്രയും അപകടമാണ്. ഞാനും നിങ്ങളും എങ്ങനെ ഈ ജുമഅക്കത്തി സഹോദരങ്ങളെ, ആകാശത്ത് നേരെ വഹി വന്നിട്ട് ഇസ്ലാം ഇന്നതാണെന്ന് പഠിപ്പിച്ചിട്ട് അതിൽ നിന്ന് ജുമഅക്ക് പോകൽ കാര്യം മനസ്സിലാക്കിയിട്ടാണ്? അല്ല. എനിക്കും നിങ്ങൾക്കും ഈ ജുമഅക്കെത്താൻ ആവശ്യമായ വലിയ ഒരു പ്രവർത്തനം എന്റെയും നിങ്ങളുടെയും പിന്നിൽ നടന്നിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ടാണ് നമ്മൾ ഈ ജുമഅക്ക് എത്തിയത്. അപ്പൊ അതുകൊണ്ട് ഇസ്ലാം അതിന്റെ പ്രചാരണം എന്നത് ധാരാളം വ്യക്തികൾക്ക് സ്വർഗപ്രവേശനത്തിലുള്ള മാർഗമാണ്, നരകരക്ഷയ്ക്കുള്ള മാർഗമാണ്. അത് നമ്മുടെ ബാധ്യതയാണ്. നമ്മുടെ ചുറ്റുഭാഗങ്ങളിൽ ഇന്ന് ഏറ്റവും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ് ലഹരി എന്നത്. എല്ലാ കാലഘട്ടത്തിലും ലഹരിയുണ്ട്. പലപ്പോഴും അത് സ്വന്തത്തിലേക്ക് വരുമ്പോഴാണ് ഏതൊരു തിന്മയും അതിന്റെ ഗൌരവം പലപ്പോഴും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുക. സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ 5-ാം അധ്യായം സൂറത്തു മാഇദയിലെ 90-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സു മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ടാണ് പറഞ്ഞത്, തീർച്ചയായും മദ്യവും ചൂതാട്ടവും പ്രശ്നം വെക്കാനുള്ള അമ്പുകളും പ്രതിഷ്ഠകളും ഇതെല്ലാം റിജ്സു മിൻ അമലി ശൈത്താൻ, ഷെയ്ത്താന്റെ ദുർവൃത്തികളിൽപ്പെട്ട കാര്യമാണ്. ഫജ്തനിബൂഹു, അതുകൊണ്ട് അതിനെ നിങ്ങൾ വർജിക്കുക, ഒരു കോംപ്രമൈസും ഇല്ലാത്ത നിലപാട്. അതാണ് ഫജ്തനിബൂഹു. അങ്ങനെ സംഭവിച്ചാൽ ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കും. ജീവിതത്തിൽ വിജയം കൈവരിക്കണോ? സത്യവിശ്വാസികളോട് പറയുന്നു, നിങ്ങൾ ഹംറ് എന്ന് പറഞ്ഞാൽ ഖുർആനും ഹദീസും പ്രയോഗിച്ച ഹംറിന്റെ അർത്ഥം മറക്കുക, മൂടുക എന്നൊക്കെയാണ്. അഥവാ ബുദ്ധിയെ മൂടിക്കളയുന്നത്, ബുദ്ധിയെ മറച്ചു കളയുന്നത് എന്നാണ് ഭാഷയിൽ അതിന്റെ അർത്ഥം. നമ്മുടെ ബുദ്ധിയെ മറച്ചു കളയുക, അതിനെ മൂടിക്കളയുക. അപ്പോൾ പിന്നെ മനുഷ്യൻ മനുഷ്യനല്ലാതായി മാറും. ചിന്തിക്കുവാനും ആ ചിന്തക്കനുസരിച്ച് പ്രവർത്തിക്കുവാനും അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിലെ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്ന അത് മൂടിക്കളയുക. അതോടുകൂടി അതാണ് ഹംറ് എന്നത്. കേവലം ഒരു ഗ്ലാസ്സിൽ ഒഴിച്ചു കുടിക്കുന്ന മദ്യം, അത് മദ്യം ഹംറിൽ പെടും. എന്നാൽ മനുഷ്യന്റെ ബുദ്ധിയെ മൂടിക്കളയുന്ന എന്തൊക്കെയുണ്ടോ, അതുകൊണ്ടാണ് കുല്ലു മുസ്കിരിൻ ഹംറ്, എല്ലാ പിന്നെ മുസ്കിരും അഥവാ ലഹരി ഉണ്ടാക്കുന്ന എല്ലാം ഹംറാണ്. വകുല്ലു മുസ്കിരിൻ ഹറാം, ലഹരി ഉണ്ടാക്കുന്ന എല്ലാം ഹറാമാണ്. ഒരു പഴുതും വെക്കാതെ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ലഹരിയുടെ എല്ലാ വാതിലുകളും അടച്ചു കളഞ്ഞു. അപ്പോൾ ആ ലഹരി എന്നത് ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടുന്നത്, സഹോദരന്മാരെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വതആല ചേർത്ത് പറഞ്ഞത് ചൂതാട്ടത്തോടാണ്, ലോട്ടറിയോടാണ്. അതോടൊപ്പം തന്നെ
ബഹുദൈവ വിശ്വാസത്തോടാണ്, പ്രതിഷ്ഠകളോടൊപ്പമാണ് ചേർത്ത് പറഞ്ഞത്, പ്രശ്നം വെക്കാനുള്ള അമ്പുകളോടൊപ്പമാണ് ചേർത്ത് പറഞ്ഞത്. ഒരു സത്യവിശ്വാസിക്ക് ലഹരിയുടെ ഏതൊരപകടത്തെക്കാൾ വലിയ അപകടം ഇവിടെയാണ് കിടക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല അഞ്ചാം അധ്യായത്തിലെ 90-ാമത്തെ ആയത്തിൽ ഒരു വിശ്വാസി ലാ ഇലാഹ ഇല്ലല്ലാഹുക്കെതിരെയുള്ള കാര്യമാണ് ഏറ്റവും വലിയ തിന്മ. ആ ശിർക്കിനോടൊപ്പം, പ്രതിഷ്ഠകളോടൊപ്പം, പ്രശ്നം വെക്കാനുള്ള അമ്പുകളോടൊപ്പമാണ് നമ്മൾ നാവിന്റെ ഉള്ളിലേക്ക് വെക്കുന്ന, ഇഞ്ചക്ഷനായി വെക്കുന്ന, പൊടിയായി പല രൂപത്തിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ലഹരിയെ അല്ലാഹു സുബ്ഹാനഹു വതആല ചേർത്ത് പറഞ്ഞത് ബഹുദൈവ വിശ്വാസത്തോടൊപ്പം അഥവാ ശിർക്കിനോടൊപ്പമാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ആ ബുദ്ധി മൂടിക്കഴിഞ്ഞാൽ തൃശൂർ ജില്ലയിൽ നിന്ന് ഒത്രയേറെ വാർത്തകൾ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ ആ കൂട്ടത്തിലൊരു വാർത്ത എന്ന് പറയുന്നത് 65 വയസ്സു പ്രായമായ സ്വന്തം മാതാവ് ആ മാതാവ് തയ്യാറാക്കി കൊടുത്ത ഭക്ഷണം അത് വേണ്ടത്ര വെന്തില്ല എന്നതുകൊണ്ട് ആ മാതാവിനെ ആക്രമിച്ച് രക്തം പുറത്തു വന്ന് കൊലപ്പെടുത്തിയ ഒരു മകൻ, ആ മകന് എങ്ങനെ തന്റെ മാതാവ് ഭക്ഷണം വേണമെന്ന് പറഞ്ഞപ്പോഴേക്കും വേവാത്ത ഭക്ഷണം കൊടുത്തത്, മോൻ അല്പസമയം പോലും വിശന്നിരിക്കരുത് എന്ന ആ മാതാവിന്റെ അങ്ങേയറ്റത്തെ സ്നേഹം കൊണ്ടാണ്. പക്ഷെ ആ മാതാവിനെ വേണ്ടത്ര താൻ ഉദ്ദേശിച്ച രൂപത്തിൽ ഭക്ഷണം വെന്തില്ല എന്നതുകൊണ്ട് കൊലപ്പെടുത്തുമ്പോൾ ആ കൊലപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് ആ മനുഷ്യനെ എത്തിച്ചത് ഹംറാണ്, ബുദ്ധിയെ മൂടിവെക്കുന്ന, മറച്ചുവെക്കുന്ന കാര്യമാണ്. 8 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ മദ്യപിച്ചു വരുന്ന ഭർത്താവ് ആ കുഞ്ഞിനെ വലിച്ചെടുത്ത് ചുമരിലടിച്ച് എന്നിട്ട് ആ കുട്ടിയുടെ തലച്ചോറ് പുറത്തായ വാർത്ത നമ്മൾ കേൾക്കുമ്പോൾ അത് കണ്ട് കരഞ്ഞ 3.5 വയസ്സ് പ്രായമുള്ള കുട്ടിയെ എടുത്ത് കിണറിലേക്ക് ഓടിയത് സ്വന്തം പിതാവാണെങ്കിൽ എന്താണ് ആ പിതാവിന് സംഭവിച്ചത്? ആ കുട്ടിയോട് സ്നേഹമുണ്ടാകേണ്ട പിതാവ് ഈ ക്രൂരത ചെയ്യാൻ കാരണമായി തീർന്നത് ബുദ്ധി മറഞ്ഞുപോയി എന്നതാണ്, മനുഷ്യനല്ലാതായിപ്പോയി എന്നതാണ്. ഇങ്ങനെ വാർത്തകൾ കോട്ടയം ജില്ലയിലെ ഒരു SI അദ്ദേഹത്തിന്റെ ഡയറിയിൽ എഴുതി വെച്ച വേദനാജനകമായ രംഗം, മകൻ വന്ന് മദ്യപിച്ചു വരുന്ന മകൻ മാതാവിനെ കെട്ടിയിട്ട് വ്യഭിചരിക്കുന്നു. അതിനെക്കുറിച്ച് ആ സ്വന്തം ഭർത്താവ് മദ്യപാനിയായ പിതാവിനോട് പറഞ്ഞപ്പോൾ നിനക്കങ്ങ് വാങ്ങിക്കൂടെ എന്ന് പറയുന്നു. നോക്കൂ സഹോദരങ്ങളെ, ഈ വാർത്തകളുടെ ഒരു ശൃംഖല ഞാനിവിടെ കെട്ടുകഴിക്കേണ്ടതില്ല, അത് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷെ ഈ ഒരു അവസ്ഥയിലേക്ക് ആരാണ് എത്തിച്ചേരുന്നത്? മനുഷ്യരാണ് എത്തിച്ചേരുന്നത്. അങ്ങനെ എത്താനുള്ള കാരണം ലഹരിയാണെങ്കിൽ ആ ലഹരിയിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തു ചെയ്യും? മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ആരും ലഹരി ഉപയോഗിക്കരുത്, കാരണം ഫഇന്നഹ മിഫ്താ, അത് താക്കോലാണ്. ഏത് താക്കോൽ? എല്ലാ കുല്ലു ഷർ, എല്ലാ ഷറിന്റെയും എല്ലാ തിന്മകളുടെയും താക്കോലാണ് മദ്യം അഥവാ ലഹരി എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ആ മദ്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, ലഹരിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഏത് തിന്മയും, അത് ലഭിക്കാൻ ആവശ്യമായ പണമില്ലെങ്കിൽ ജീവിതത്തിൽ മോഷ്ടിക്കാത്തവൻ മോഷണം തുടങ്ങും. അത് ലഭ്യമാകാൻ തന്റെ ശരീരം സമർപ്പിക്കുകയാണ് വേണ്ടത് എങ്കിൽ അവൻ തന്റെ ശരീരത്തെ സമർപ്പിക്കും. വ്യഭിചരിക്കുക എന്ന തെറ്റിനപ്പുറത്ത് തനിക്ക് ലഹരി കിട്ടണമെന്ന ആഗ്രഹത്തിൽ അവൾ ലോഡ്ജിലേക്ക് പോകാൻ തയ്യാറാകും. അപ്പോൾ ഈ ലഹരി എല്ലാ തിന്മകളുടെയും താക്കോലാണ് എന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എത്രമാത്രം ശരിയാണ്. അതുകൊണ്ട് തന്നെ എന്താണ് പരിഹാരം? പരിഹാരമാണ് നമുക്ക് ആവശ്യം. ഒന്ന്, സാഹചര്യങ്ങളാണ് ലഹരിയിലേക്ക് മനുഷ്യനെ എത്തിക്കുന്ന സുപ്രധാനമായ കാര്യം. മുലയൂട്ടുന്ന, പാലൂട്ടുന്ന പൊന്നു പൈതലിനെ നമ്മൾ എത്രമാത്രം ശ്രദ്ധിക്കുന്നുണ്ടോ, ചേർത്തു പിടിക്കുന്നുണ്ടോ, അതുപോലെ ചേർത്തു പിടിക്കേണ്ട സമയമാണ് കൗമാരം. കൗമാരം വിട്ടുകൊടുക്കേണ്ട സമയമല്ല, മറിച്ച് പിഞ്ചു പൈതലിനെ നമ്മൾ എങ്ങനെ ചേർത്ത് വെക്കുന്നുവോ അതുപോലെ ചേർത്ത് വെക്കണം. കാരണം അവർക്ക് മാതാപിതാക്കളുമായി കുടുംബവുമായി ബന്ധപ്പെട്ട് ഒരു ഗ്യാപ്പും ഉണ്ടാകാൻ പാടില്ല. സ്കൂൾ വിട്ടു വന്നാൽ സ്കൂളിലെ വിശേഷങ്ങൾ ചോദിച്ചുകൊണ്ട്, അതൊരു അമലാണ്, നമ്മുടെ കുട്ടിയെ വളർത്തുന്നതിന്റെ ഭാഗമാണ്. കുട്ടി വൈകിയാൽ എന്തുകൊണ്ട് വൈകി എന്ന് സ്നേഹത്തോടുകൂടിയും ചിലപ്പോൾ അല്പം കർശനമായും ചോദിക്കേണ്ടി വരും. അപ്പോൾ അതിന്റെ കാരണം സ്കൂളിൽ അന്വേഷിക്കേണ്ടി വരും.
കോളേജിൽ അന്വേഷിക്കേണ്ടി ഇന്ന് എത്ര മണിക്കാണ് സ്കൂൾ വിട്ടത് എന്ന് അന്വേഷിക്കേണ്ടി വരും. അപ്പോൾ പി ടി എ മീറ്റിംഗ് നമ്മുടെ അജണ്ടയിൽ വരും. നമ്മൾ അവിടെ പോയിരിക്കണം. കാരണം അത് നമ്മുടെ കുട്ടിയുടെ ഭാവിയുമായി ബന്ധപ്പെട്ട് സ്ഥാപനത്തിലെ സാഹചര്യവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ആ നിലക്ക് മക്കളെ ചേർത്തു പിടിക്കുക, പ്രത്യേകിച്ച് കൗമാരപ്രായത്തിൽ ചില ഹോർമോണുകൾ വളർന്നു വരും. ആ ഹോർമോൺ വളർച്ചയുടെ ഘട്ടത്തിൽ എന്ത് ചെയ്യണമെന്നറിയില്ല. ആർക്കും വിവരമല്ല എന്ന് ആദ്യം തോന്നുക. ഉമ്മാക്ക് വിവരമല്ല, ഉപ്പാക്ക് വിവരമല്ല, ആർക്കും വിവരമല്ല. ലോകത്ത് എനിക്ക് മാത്രമേ വിവരമുള്ളൂ എന്നൊരു ചിന്ത വരും. അതേപോലെ തന്നെ തന്റെ കുട്ടികൾ, അവര് ബൈക്കുണ്ട്, മറ്റോന് കാറുണ്ട്, എനിക്കൊന്നുമില്ല, എന്റെ വാപ്പക്കൊന്നുമില്ല, നമ്മളിങ്ങനെ ആയിപ്പോയല്ലോ, അതിന്റെ പ്രതിഷേധം, അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല ആ സമയത്ത്. ഇങ്ങനെയുള്ള തെറിച്ചു നിൽക്കാവുന്ന ഒരു പ്രായത്തിൽ അതിനനുസരിച്ച് ഉപ്പയും കൂടി പെരുമാറാൻ തുടങ്ങിയാൽ, അതിനനുസരിച്ച് ഉമ്മയും കൂടി മോളോട് യുദ്ധത്തിന് തുടങ്ങിയാൽ, അതോടുകൂടി സ്നേഹം കിട്ടുന്ന തീരം എവിടെ കിട്ടുമോ അവിടേക്ക് അവർ പോകും. അവിടെയാണ് ലഹരിയുടെ വലിയൊരു നീറാളിപ്പിടുത്തം വന്നുപെടുന്നത്. ലഹരി നമ്മുടെ കുട്ടികളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായ സംഘം പ്രവർത്തിക്കുന്നുണ്ട്. ആത്മീയ മേഖലയെപ്പോലെ വലിയൊരു ബിസിനസിന്റെ മേഖലയാണ് യഥാർത്ഥത്തിൽ ലഹരി എന്ന് പറയുന്നത്. അത് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും. നമ്മുടെ ജില്ലയും കണ്ണൂർ പ്രദേശവും ഒന്നും അതിൽ നിന്നും ഒരിക്കലും ഒഴിവല്ല. അതിന് കൃത്യമായ ഓഫീസുകളും കൃത്യമായ ശൃംഖലകളും രാഷ്ട്രീയ ഭരണരംഗത്തുള്ളവരുമായി വരെ ബന്ധമുണ്ട് എന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടുന്ന, സമൂഹം ഒന്നിച്ച് ഇടപെടേണ്ടുന്ന ഒരു വിഷയമാണ് ലഹരി എന്ന കാര്യത്തിൽ തർക്കമില്ല. ഒരു സാധാരണ കുട്ടിക്ക് ആദ്യമായി ലഹരി ഉപയോഗിക്കുമ്പോൾ അവനോട് പറയുക, നിനക്കൊരു ഉന്മേഷം കിട്ടും, നിനക്ക് കുറെ സമയം വായിക്കാൻ പറ്റും, അതിനുള്ള ഒന്ന് മാത്രമാണ് ഈ ലഹരി എന്ന് പറയുമ്പോൾ അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെയുള്ള വ്യത്യസ്തമായ സംസാരങ്ങളിലൂടെ കുട്ടിയത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ, ഒരു വ്യക്തി അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അപ്പറഞ്ഞത് സംഭവിക്കും. കാരണം നല്ല ഉന്മേഷം കിട്ടും. കാരണം ശരീരത്തെ കൂടുതൽ പ്രവർത്തന സജ്ജമാക്കുന്ന തരത്തിലേക്ക് തലച്ചോറ് അവനെ വളർത്തിക്കൊണ്ടുവരും. അപ്പൊ തോന്നുന്നത് കുഴപ്പമില്ലല്ലോ. പക്ഷെ ലഹരിയാണ്, ലഹരി അങ്ങനെ ഉപയോഗിക്കാനൊന്നും പറ്റില്ല. ഒരു രണ്ടു മാസം കൂടുമ്പോഴോ മൂന്ന് മാസം കൂടുമ്പോഴോ ഒക്കെ എപ്പോഴെങ്കിലൊക്കെ ഉപയോഗിക്കാം എന്ന് അവൻ തന്നെ തീരുമാനിക്കും. അങ്ങനെ ആ രണ്ടു മാസവും മൂന്ന് മാസവും പിന്നെ മാസത്തിലൊരിക്കലും ആഴ്ചയിലൊരിക്കലും ആകുമ്പോഴേക്കും അതോടുകൂടി അത് അവനെ കീയൊതുക്കിയിട്ടുണ്ടാകും. അപ്പോൾ നോർമലിൽ നിന്ന് ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക്, സന്തോഷത്തിലേക്ക് കൊണ്ടുപോയ അവൻ ഡിമ്മാകും. പിന്നീടത് ലഭിച്ചില്ലെങ്കിൽ ശരീരവേദന, ആകെ അസ്വസ്ഥത, ആകെ പ്രശ്നമായി. പിന്നെ അവൻ ഈ ലഹരി വേണ്ടത് നോർമലിലേക്ക് എത്താൻ വേണ്ടിയാണ്. സാധാരണ അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ ഇത് കിട്ടണം. അപ്പോൾ പിന്നെ അതിനുവേണ്ടിയുള്ള, അതോടുകൂടി അവൻ അതിന്റെ ഒരു കച്ചവടക്കാരനായി, ഒരു ഉപഭോക്താവായി മാറിക്കഴിഞ്ഞു. ഈ ഒരു അവസ്ഥ ഇതുപോലും ആളുകൾക്കറിയില്ല. മദ്യപാനം തുടങ്ങുന്ന അല്ലെങ്കിൽ ലഹരി തുടങ്ങുന്ന ആളുകൾക്ക് ശാസ്ത്രീയ ഏത് നെറ്റിൽ പോയി അടിച്ചു നോക്കിയാലും കിട്ടുന്ന ഈ വിവരം പോലും ഇതുപയോഗിക്കുന്നവർക്കറിയില്ല. ചില ആൾക്കാർ പറയും, ഞാൻ ആ ഒറ്റ പ്രാവശ്യം കഞ്ചാബ് ഉപയോഗിച്ചപ്പോഴാണ് എനിക്ക് നന്നായി വായിക്കാൻ പറ്റി, ശരിക്ക് പഠിക്കാൻ പറ്റി, രാത്രി ഉറക്കം കഴിഞ്ഞ് വായിക്കാൻ പറ്റി കഞ്ചാബ് അടിച്ചിട്ടേ. അത് ആ അവസ്ഥയിൽ അത് ശരിയാണ്. പക്ഷെ പിന്നീട് അതില്ലാതെ അവന് നേരെ നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തും എന്ന വിവരം ശാസ്ത്രീയമായ വിവരമാണ്. ആ വിവരം പോലും അഭ്യസ്ത വിദ്യരായ നമ്മുടെ സമൂഹത്തിൽ ഇല്ലാതെ പോയി. അതിന്റെ അടുത്ത ഘട്ടത്തിൽ സംഭവിക്കുന്നത്, ഒരു വ്യക്തിക്ക് അവനെ നഷ്ടപ്പെടുന്നു, ഒരു വ്യക്തിക്ക് അവനെ നഷ്ടപ്പെടുന്നു, അവൻ അവനല്ലാതായി മാറുന്നു, അവന്റെ കുടുംബത്തിന് അവനെ നഷ്ടപ്പെടുന്നു, സമൂഹത്തിന് ആ വ്യക്തിയെ നഷ്ടപ്പെടുന്നു. ആ വ്യക്തി ചെറുപ്രായത്തിൽ പ്രായമുള്ളവനായി മാറുന്നു, 25 വയസ്സുള്ള വൃദ്ധൻ. കാരണം ശരീരമാസകലം മൊത്തം ശോഷിച്ച് അവനെല്ലാ അർത്ഥത്തിലും നശിച്ചു കഴിയുന്ന ഒരവസ്ഥയിലേക്കെത്തി. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, ഇതിന്റെ ഗൗരവം മനസ്സിലാക്കുകയും ഈ രംഗത്ത് വ്യക്തിപരമായും ഒരു കുടുംബം എന്ന നിലക്കും സമൂഹം എന്ന നിലക്കും നാം ചെയ്യാനുള്ള ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിക്കുകയും ചെയ്യുക എന്നത് മതപരമായ നമ്മുടെ ബാധ്യതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബാദ്. സഹോദരീ സഹോദരങ്ങളെ, ലഹരിയുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ കുടിയനെ മുഴുകുടിയനാക്കുന്ന നിലപാട് സമൂഹമെടുക്കരുത്. അങ്ങനെ വല്ലതും സംഭവിച്ചു പോയാൽ അവരെ കുറ്റവാളികളാക്കി മാറ്റി നിർത്തി, അവൻ അവൾ ലഹരി ഉപയോഗിക്കുന്നു എന്ന് വേറുള്ള ആളുകൾക്ക് മെസ്സേജ് അയച്ച്
ആ വ്യക്തി ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഒരിക്കലും നമ്മൾ കൊണ്ടുപോകാൻ പാടില്ല. മഹാനായ മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രംഗത്ത് വല്ലാത്തൊരു മാതൃകയാണ്. വ്യഭിചാരമാകുന്ന തിന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തി മഹാനായ റസൂലുള്ളയുടെ അടുത്ത് വന്ന് പറയുകയാണ്, നബിയെ എനിക്ക് കഴിയുന്നില്ല, സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്നെ നിയന്ത്രിക്കാൻ എനിക്ക് കഴിയുന്നില്ല, നിനക്ക് നരകമാണ് പൊയ്ക്കോ, ഇത് പറയാനാണോ എന്റെ മുമ്പിൽ വന്നത് എന്നല്ല ലോകത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മറിച്ച് അങ്ങനെയാണല്ലേ വിഷയം, ശരി എന്ന് പറഞ്ഞ് ഒരു കൗൺസിലിംഗ് അവിടെ നടക്കുകയാണ്. ലോകത്ത് കൗൺസിലിംഗിന്റെ എല്ലാ വശങ്ങളും ആവാഹിച്ചെടുക്കാവുന്ന വല്ലാത്ത ഒരു നിലപാട്. നിന്റെ മാതാവിനെ, നിന്റെ ഭാര്യയെ, നിന്റെ പെങ്ങളെ, നിന്റെ മകളെ ആരെങ്കിലും കടന്നു പിടിച്ചാൽ ഓരോന്നിനും വെച്ചേക്കില്ല ഞാൻ. ഓ അങ്ങനെയാണല്ലേ, അപ്പൊ നീ വ്യഭിചരിക്കുന്നത് ഒന്നുകിൽ ഏതെങ്കിലും ഒരാളുടെ മാതാവിനെ ആവില്ലേ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഭാര്യയാവില്ലേ, അല്ലെങ്കിൽ വേറെ ആരുടെ പെങ്ങളോ മകളോ ആവില്ലേ? അപ്പൊ നിന്റെ ഭാര്യ ആരും തൊടാൻ പാടില്ല, നോക്കാൻ പാടില്ല. അദ്ദേഹം പറഞ്ഞു, നബിയെ മതിയായി, എനിക്ക് ഞാൻ ഇനി ആ തിന്മ ചെയ്യില്ല. നോക്കൂ, ആ വ്യക്തിയുടെ മനസ്സിന്റെ ചിന്തയെ ഉദ്ദീപിപ്പിച്ച് അങ്ങനെയാണ് മുഹമ്മദ് മുസ്തഫ നബി കരീം. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് കൗൺസിലിംഗ് ആവശ്യമുണ്ട്. മതരംഗത്തൊട്ടേറെ കേന്ദ്രങ്ങൾ ഇത്തരം ആളുകൾക്ക് മാറി ചിന്തിക്കാൻ ചികിത്സ കൊടുക്കാനുണ്ട്. സർക്കാർ സംവിധാനങ്ങളിൽ ഒട്ടേറെ ഓരോ വർഷവും കോടിക്കണക്കിന് രൂപ ആർക്ക് വേണം ഇതിന് മോചിതമാകാൻ? മരുന്നും മറ്റെല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ളവരെ കണ്ടാൽ ഒന്ന് അണച്ചു പിടിക്കണം, ചേർത്ത് പിടിക്കണം, നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഞാനുണ്ട്, ഈ പ്രശ്നമൊക്കെ നമുക്ക് പരിഹരിക്കാം. അതാണ് ആദ്യ വാക്ക്, അങ്ങനെയാകണം. എന്നിട്ട് അവർക്ക് ആവശ്യമായ മാർഗനിർദ്ദേശം കൊടുക്കണം. അലാ യഅലമു മൻ ഖലഖ് വഹുവ ലതീഫുൽ ഖബീർ. ഇതാണ് ലഹരി മുക്ത ലോകത്തിനുള്ള ഏറ്റവും സുപ്രധാനമായ മുദ്രാവാക്യം. മഹാനായ മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന് നമ്മൾ കാണുന്ന ലഹരിയേക്കാൾ വലിയ ലഹരിയുള്ള സമൂഹത്തിലേക്കാ വന്നത്. അവർ പറഞ്ഞത്, മരിച്ചു കഴിഞ്ഞാൽ ആ മുന്തിരിവള്ളിന്റെ ചുവട്ടിൽ ഞങ്ങളെ കബറടക്കണം, അവിടുന്ന് ആ വരുന്ന ആ ഇത്തിരി എങ്കിലും ഞങ്ങൾക്ക് രുചിക്കാമല്ലോ, ഞങ്ങളെ എല്ലുകൾക്ക് രുചിക്കാമല്ലോ എന്ന് പറഞ്ഞ അത്രയും ലഹരിയുള്ള ഒരു സമൂഹത്തെ 23 വർഷക്കാലം കൊണ്ട് കംപ്ലീറ്റ് മാറി തൊടാൻ പറ്റാത്ത രൂപത്തിലേക്ക് അവരെ മാറ്റിയെടുത്തത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കേവല സംസാരം കൊണ്ടല്ല, മറിച്ച് വഹി അനുസരിച്ച് റസൂലുള്ള അവരോട് സംസാരിച്ചു, അവർക്ക് റബ്ബുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തി. അലാ യഅലമു മൻ ഖലഖ്, സൃഷ്ടിച്ചുണ്ടാക്കിയവൻ അറിയുന്നില്ലേ? നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യമൊക്കെ സൃഷ്ടിച്ച് സംവിധാനിച്ച പടച്ചവൻ അറിയുന്നില്ലേ? വഹുവ ലതീഫുൽ ഖബീർ, അവൻ ഗൂഢമായ കാര്യങ്ങൾ, സൂക്ഷ്മമായ കാര്യങ്ങൾ അറിയുന്നവനാകുന്നു എന്ന ബോധം. ഈ ബോധം ഓരോ വ്യക്തിക്കും ഉണ്ടാകണമെങ്കിൽ സൃഷ്ടിച്ച റബ്ബല്ലാതെ എന്നെ രക്ഷപ്പെടുത്താൻ ഒരാൾക്കും കഴിയില്ല എന്ന ഏകദൈവാരാധനയുടെ സന്ദേശം ഒരു വ്യക്തിയിൽ ഉണ്ടാകണം. മറ്റൊക്കെ താൽക്കാലിക മാറ്റങ്ങൾക്ക് ആരെയും വിധേയമാക്കാം. എന്തുകൊണ്ട് എനിക്കിത് ഉപയോഗിച്ചുകൂടെ? എന്നെ സൃഷ്ടിച്ച റബ്ബ് ഹറാമാക്കിയതാണ് ഈ പൊടി, എന്നെ സൃഷ്ടിച്ച റബ്ബ് പാടില്ലെന്ന് പറഞ്ഞതാണ് ഈ ഇഞ്ചക്ഷൻ, എനിക്ക് മരിക്കണം, മരിച്ചാലുള്ള ലോകത്ത് ഞാൻ പ്രയാസപ്പെടും, ഞാൻ ആരെ മറച്ചു വച്ചാലും ലോകത്തിന്റെ സൃഷ്ടാവിനെ മറച്ചു വെക്കാൻ സാധ്യമല്ല എന്ന വിവരം. അതുകൊണ്ട് ഇസ്ലാമിനല്ലാതെ ലഹരിക്ക് അടിസ്ഥാനപരമായ പരിഹാരം കൊടുക്കാൻ ലോകത്തൊരാൾക്കും സാധ്യമല്ല. കാരണം ഇസ്ലാം ഏതെങ്കിലും ഒരു മനുഷ്യന്റെ മനസ്സിൽ വന്ന ആശയമല്ല, ഇൻ ഹുവ ഇല്ലാ വഹീ യുഹ, വഹീന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് ആ വഹയിലെ സന്ദേശം നമ്മുടെ കുട്ടികൾക്ക് ഖുർആനും ഹദീസും പഠിപ്പിച്ചു കൊടുക്കണം. ആരാണ് റബ്ബ്, എന്താണ് പരലോകം, ആരാണ് പ്രവാചകൻ, ഇങ്ങനെയുള്ള അടിസ്ഥാനപരമായ വിവരങ്ങൾ കൊടുത്ത് അവൻ ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയി പഠിച്ചാലും ഏത് ഹോസ്റ്റലിൽ പഠിച്ചാലും നമ്മുടെ മോനും മകളും പിടച്ചു പോകാതിരിക്കാനുള്ള അടിസ്ഥാന വിദ്യാഭ്യാസം, റബ്ബിനെ കുറിച്ചുള്ള വിദ്യാഭ്യാസം നമ്മൾ കൊടുക്കണം. സഹോദരങ്ങളെ, ഒരു പൊതു സമൂഹത്തിൽ ജീവിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ട, പലരും അന്വേഷിക്കുന്ന ഒരു കാര്യമാണ്, എന്താണ് ഓണത്തിന്റെ പിന്നിലുള്ള വിശ്വാസം എന്നത്. വളരെ കൃത്യമാണ്, ചിങ്ങമാസത്തിലെ തിരുവോണം നക്ഷത്രത്തിൽ വാമനമൂർത്തി ഭഗവാനായി അവതരിച്ചു. ആ ഭഗവാനെ ഹൈന്ദവ സഹോദരങ്ങൾ അവരുടെ വീടുകളിൽ വെച്ച് പൂജിക്കുന്നു. എന്തിനാണ് ഭഗവാൻ വാമനമൂർത്തിയായി വന്നിട്ടുള്ളത്?
ബലിമഹാരാജാവിനെ അനുഗ്രഹിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് തൃക്കാക്കര ക്ഷേത്രം പോലെയുള്ള സ്ഥലങ്ങളിൽ ഒറ്റപ്പെട്ട ക്ഷേത്രങ്ങൾ മാത്രമേ ഈ വാമനമൂർത്തി ക്ഷേത്രങ്ങളായിട്ടുള്ളൂ. അതാണ് ഹൈന്ദവ വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഓണത്തിന്റെ പിന്നിലുള്ള വിശ്വാസം. സഹോദരന്മാരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് കൃത്യമായി നമ്മൾ അറിയുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മുടെ വീടുകളിൽ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്, നമ്മുടെ നാടുകളിൽ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. അതുമായി ബന്ധപ്പെട്ട ശക്തമായ പ്രചാരണത്തിന് വിശ്വാസികൾ എല്ലാ രംഗങ്ങളിലും മുന്നിട്ട് നിൽക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ നന്മകളെയും ജീവിതത്തിൽ പകർത്തുന്ന, തിന്മകൾക്കെതിരെ ശബ്ദിക്കുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വക്താക്കളായി നമ്മെ ഓരോരുത്തരെയും മാറ്റുമാറാകട്ടെ. വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും റബ്ബ് സുബ്ഹാനഹു വതആല നമുക്ക് വിട്ടുപൊറുത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിന്ന് മരണപ്പെട്ടുപോയ സത്യവിശ്വാസി വിശ്വാസിനികളായ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് മരണത്തിനു മുമ്പ് കടത്തിൽ നിന്നും എല്ലാ അർത്ഥത്തിലും രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ റബ്ബ് സുബ്ഹാനഹു വതആല കാണിച്ചു കൊടുക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സ്വാലിഹീങ്ങളായ ഇണകളെയും മാതാപിതാക്കളെയും മക്കളെയും റബ്ബ് സുബ്ഹാനഹു വതആല നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ദീനുൽ ഇസ്ലാമിനോട് അങ്ങേയറ്റ സ്നേഹമുള്ള ഒരു ഹൃദയത്തെ റബ്ബ് നമുക്ക് നൽകുമാറാകട്ടെ. മഹാന്മാരായ അമ്പിയാക്കന്മാരോടൊപ്പം, ഔലിയാക്കന്മാരോടൊപ്പം, സ്വാലിഹീങ്ങളോടൊപ്പം, ശുഹദാക്കളോടൊപ്പം നിത്യ സ്വർഗത്തിൽ ഒത്തുചേരാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ലഹരിയുമായി ബന്ധപ്പെട്ട് നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കുടുംബങ്ങളെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്.